കരി പെണ്ണേ. അപ്പോഴാണ് ഞാൻ കൂടുതലും മനസ്സിലാക്കുന്നത് ഞാൻ ഈ സിനിമ ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത്. എന്നെ എവിടെ കൊണ്ടിട്ടാലും ഞാൻ ജീവിക്കാൻ പഠിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നോട് ആ ചോദിച്ചു ചോദിക്കുന്നത് അന്യായമാണ്. പിന്നെ വ്യക്തി എന്ന നിലയിൽ വളരെ ചിൽ കൂൾ വ്യക്തിയാണ്. എന്ന് നിന്റെ മൊയ്തീനിലെ കാഞ്ചനമാലയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ പ്രണയത്തിന്റെ പാദസരം കിളുക്കിയ പാർവതി ചാർലിയിൽ ടെസയായി വീണ്ടും അഭ്രപാളികളിൽ. എനിക്ക് കണ്ണു കാണാത്തോണ്ടാണ് ഞാൻ സ്പെക്സ് ഇടുന്നത്. എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്, അതെല്ലാം തോന്നാണ് എനിക്ക് അഹങ്കാരമില്ല. പ്രോബബ്ലി ബിക്കോസ് ഞാൻ വളരെ മോശമായിട്ട് അഭിനയിച്ചതുകൊണ്ടും കൂടി ആയിരിക്കും എന്നെ ഇപ്പോഴും തെറ്റായ ഒരു പേരിൽ വിളിക്കുമ്പോൾ ഓഫ്കോഴ്സ് ആർക്കായാലും കുറച്ച് വിഷമം തോന്നും. പാർവതിയുടെ ചലച്ചിത്ര വിശേഷങ്ങളിലൂടെ സ്കോട്ട് ടി എം ടി സ്റ്റീൽ ബാസ് സ്റ്റാർ ലൈഫ് ഇന്ന് വൈകുന്നേരം 3:30 ഫ്ലവേഴ്സിൽ എച്ച് ഡി ദൃശ്യമികവോടെ. ചാർലിയിലെ ടെസയുടെ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നു ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ ലൈഫിലൂടെ.